ഹായ് കൂട്ടുകാരെ, ഇനി മലയാളത്തിലെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് പ്രവർത്തനങ്ങൾ എന്താണെന്ന് നോക്കാം. നിറം കൊടുത്ത് തലക്കെട്ട് നൽകാം. ഈ ഭാഗത്ത് നല്ലൊരു പിക്ചർ കാണാം. അതിന് ആകർഷകമായ നിറത്തിലുള്ള കളർ എല്ലാവരും കൊടുക്കുക. അടുത്തത് പദശേഖരം. തായ്മ, പാര്, വ്യോമം, ഈറൻ, ഇതിൻ്റെയൊക്കെ മറ്റു മീനിങ്ങൾ ഇതാണ്. നമുക്കൊന്ന് എഴുതി നോക്കാം. തായ്മ വിനയം, പാര് ലോകം, വ്യോമം ആകാശം, ഈറൻ നനഞ്ഞ, ഇല്ലായ്മ ഇല്ലാത്ത അവസ്ഥ, ശിരസ് തല, ഗാന്ധി ശോഭ, താരം നക്ഷത്രം, അയഗ് ഭംഗി, ഇവണ്ണം ഇതുപോലെ. ഇതവിടെ എഴുതി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ആശയം കണ്ടെത്താം എഴുതാം. ഇതെല്ലാവരും നോട്ട് ബുക്കാണ് എഴുതേണ്ടത്. ആശയം കണ്ടെത്താം ഹെഡിങ് എഴുതിയിട്ട് ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തു വാരി, അത്രയും തായ്മയിൽ നിന്നേ വരൂ, ഇത്രയ്ക്കയകു പോയിന്നു. ഇതിൻ്റെ ആശയം എന്താ നോക്കാം. ഇല്ലായ്മ സമ്മതിക്കുമ്പോൾ വേറെ വല്ലായ്മ എന്തു വാരി, ഇല്ലായ്മയെ ഒളിപ്പിച്ച് വയ്ക്കൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇല്ലായ്മകളെ മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ ഇല്ലായ്മകൾ സമ്മതിക്കേണ്ടി വരുന്നത് വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഈ വല്ലായ്മകൾ എന്നും നിലനിൽക്കുന്നതല്ല. മറ്റുള്ളവർ ചൂണ്ടിക്കാണിക്കുന്ന ഇല്ലായ്മകൾക്ക് മുന്നിൽ നാം കീഴടങ്ങരുത്. യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇല്ലായ്മകളെ പൊരുതി ജയിക്കണം. ആകാശം മുക്കുറ്റിയുടെ ഇല്ലായ്മകളെ ചൂണ്ടിക്കാണിച്ചപ്പോൾ തായ്മയോടെ തൻ്റെ പരിമിതികളെ അംഗീകരിച്ച മുക്കുറ്റിയുടെ ശിരസിൽ നക്ഷത്രത്തേക്കാൾ ശോഭയുള്ള കുഞ്ഞുപൂ വിരിഞ്ഞു. രത്നക്കല്ല് പോലെ ശോഭിക്കുന്ന ആ പൂവിനെ കണ്ട് ആകാശത്തിൻ്റെ കണ്ണഞ്ചിപ്പോയി. തൻ്റെ വല്ലായ്മകളെ ഇല്ലാതാക്കാൻ ഒരു കുഞ്ഞുപൂ വിരിഞ്ഞു വന്നതോടെ മുക്കുറ്റിയുടെ സങ്കടം മാറി. ഓക്കെ, ഇനി അടുത്തത് എളിമ വൻ, അത്രയും തായ്മയിൽ നിന്നേ വരൂ, ഇത്രയ്ക്കായകു പോയിരുന്നു. എളിമ അല്ലെങ്കിൽ തായ്മ വൻ വിജയങ്ങൾ നൽകുന്ന ആശയത്തിൻ്റെ മനോഹരമായ കാവ്യാവിഷ്കാരമാണ് ഈ കവിത. ആകാശം തൻ്റെ നക്ഷത്രങ്ങളുടെ സൗന്ദര്യത്തിൽ അഹങ്കരിച്ചു. ആകാശത്തിൻ്റെ അഹംഭാവം സൗന്ദര്യത്തെ ഇല്ലാതാക്കി. ആകാശത്തിൻ്റെ പരിഹാസത്തിൽ നമ്പുറപ്പെട്ട് തലകുനിച്ചു നിന്ന മുക്കുറ്റിയുടെ നെറുകയിൽ എളിമയുടെ സമ്മാനമായി നക്ഷത്ര ശോഭയിലൊരു കുഞ്ഞു പൂവ് ഇരിഞ്ഞു. വിനയമാണ് യഥാർത്ഥ അയകി നൽകുന്നതെന്ന് ഈ വരികളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇത് രണ്ടും വൃത്തിയായിട്ട് നോട്ട് പുസ്തകത്തിലേക്ക് എല്ലാവരും എഴുതിയിട്ട് ഫോട്ടോ ഇടണം. ഓക്കെ, ഇനി അടുത്ത് ഈണത്തിൽ താളത്തിൽ ചെല്ലാം. ഓമന തിങ്കൾ കീടാവോ നല്ല കോമള താമരപ്പൂവോ, പൂവിൽ നിറഞ്ഞ മാധുവോ പാരി ഉർണേന്നു തൻ്റെ നീലാവോ, ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പാറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചെല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഇത് പാടി നോക്കെല്ലാവരും. ഓക്കെ, ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം.